സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞവ നിമിത്തം നിങ്ങൾ ദുഃഖപൂരിതരായിരിക്കുന്നു. യോഹന്നാൻ 16:6. ഞാൻ നിങ്ങളോട് പറഞ്ഞവ നിമിത്തം നിങ്ങൾ ആനന്ദപൂരിതരായിരിക്കുന്നു. യോഹന്നാൻ 15:11. ഇന്ന് നാഥൻ നമ്മോട് ഈ ദുഃഖത്തെയും ആനന്ദത്തെയും സമന്വയിപ്പിച്ച് സംസാരിക്കുകയാണ്. യോഹന്നാൻ 16:20. വിശ്വാസ വഴിയിൽ ദുഃഖം അനിവാര്യമാണ്, ക്ലേശങ്ങളും. പക്ഷേ അവ അല്പനേരത്തേക്ക് മാത്രമേ ഉണ്ടാകൂ. അതിനുശേഷം നിത്യമായ അക്ഷയമായ ആനന്ദം നമുക്ക് കൈവരികയാണ് നാഥന്റെ ദാനം. യാക്കോബ് 1:2 പറയും പോലെ ക്ലേശത്തിൽ പൂവിടുന്ന ആനന്ദമാണിത്. അതിൽ പിന്നെ നമുക്ക് കുഴക്കുന്ന ചോദ്യങ്ങളൊന്നും നാഥന്റെ അടുത്ത് ചോദിക്കാനുണ്ടാകില്ല. അതേസമയം നാം ചോദിക്കുന്നതൊക്കെയും അവിടുന്ന് നമുക്ക് തരികയും ചെയ്യും. ആശയക്കുഴപ്പത്തിന്റെ ചോദ്യഗതി എരറ്റാവോ പകരം മക്കൾക്കടുത്ത അവകാശത്തിന്റെ ചോദ്യഗതി ഐറ്റയോ ആയി മാറുന്നു. ദുഃഖത്തിൽ നിന്ന് ആനന്ദത്തിലേക്കുള്ള ഈ നേരത്തെ ഇടവേള ഈറ്റുനോവ് പോലെയാണ് നാഥൻ പറയുകയാണ്. കുഞ്ഞിന്റെ ചിരിമുഖം കാണുമ്പോൾ അമ്മ വേദനയുടെ കഠിന പാരമ്യം മറന്നുപോകുന്നു. 10:24 പറഞ്ഞതോർത്താൽ ഈറ്റുനോവിന്റെ ഈ ആരംഭം ആത്മാവിന്റെ ക്ലേശങ്ങൾ, വിശ്വാസ വഴിയിലെ സഹനങ്ങൾ, അത് ഭൂമിയെ ഇളക്കി മറിക്കാൻ പര്യാപ്തമാണ്. ലോകഗതിയെ അത് തകിടം മറിക്കുന്നു. ലോകത്തിന്റെ മേൽ വിജയം വരിച്ച ഒരു രാജാവിനെ പ്രതി ഇന്ന് സങ്കീർത്തനം 47 പുകളൊരുക്കുന്നത് അതുകൊണ്ടാണ്. ആനന്ദത്തിന്റെ നിലയ്ക്കാത്ത കരഘോഷമുണ്ടതിൽ, സർവവ്യാപിയായ സർവസ്പർശിയായ പ്രത്യാശയുടെ ഇമ്പമുണ്ടതിന്. ദൈവരാജ്യത്തിന്റെ ദൈവവാഴ്ചയുടെ പ്രകമ്പനം അതിൽ അലയടിക്കുന്നു. ദൈവം എല്ലാ പ്രതിരോധങ്ങളെയും തച്ചു തകർത്ത് കളയുകയാണ്. ഇന്ന് അപ്പോസ്തല പ്രവർത്തനം 18:9 മുതൽ നാം നാഥൻ പൗലോസിന് ഈ ഉറപ്പ് നൽകുന്നത് നാം കാണും. ഭയപ്പെടേണ്ട, നീ ഒരിക്കലും ഒറ്റയ്ക്കാകില്ല. നിന്നെ ഞാൻ കൈവിടില്ല. നീ ധൈര്യപൂർവ്വം വചനം പ്രസംഗിക്കുക. നിന്നെ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞാൻ രക്ഷിക്കുമെന്ന്. സുവിശേഷത്തിന്റെ പ്രഘോഷണ വഴികളിൽ ശ്രീഹ യഹൂദരുടെ കനത്ത എതിർപ്പ് നേരിടുകയാണ്. അവർ യഹൂദ സമ്മേളനങ്ങളിൽ നിന്നകന്നുകൊണ്ട് വിജാതിയരുടെ ഇടയിലേക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ പോകുന്നു. ഇന്നലെ നാം കണ്ടതുപോലെ ഇതേസമയം യാഥാസ്ഥിതിക യഹൂദർക്ക് കനത്ത അമർഷം ഉളവാകുന്നു. അവർ ഈ പ്രശ്നം അക്കായ പ്രദേശത്തെ റോമൻ ഗവർണറായ യൂനിയസ് ഗാലിയോയുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. ക്ലൗദ്യൂസ് ചക്രവർത്തിയുടെ ഏറ്റവും പ്രിയ തോഴനായിരുന്നു ഗാലിയോ. നലം തികഞ്ഞ ഒരു നിയമപണ്ഡിതനായിരുന്നു ജിയോറിസ്റ്റ്. അതുകൊണ്ട് തന്നെ ഗാലിയോ ഇന്ന് നടത്തുന്ന നിയമപരമായ നിരീക്ഷണങ്ങളും തീർപ്പുകളുമെല്ലാം ക്രിസ്തീയതയുടെ സാമൂഹിക രൂപീകരണത്തിലും സ്ഥാനത്തിലും നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒരു പ്രതിഭാസമായി മാറുന്നുവെന്ന് നാം മനസ്സിലാക്കണം. റോമാ സാമ്രാജ്യത്തിലുടനീളം ആദിമ ക്രിസ്ത്യാനികളും യഹൂദരും തമ്മിലുണ്ടാകുന്ന ഉരസലുകൾ റോമിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ക്ലൗദ്യൂസ് അതിനെ സംബന്ധിച്ച് ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. യഹൂദ സമൂഹങ്ങളിൽ എന്തെങ്കിലും അസ്വസ്ഥത ഉടലെടുത്താൽ റോം കർശനമായി ഇടപെടുമെന്നാണ് താക്കീത്. ഇന്നലെ നാം കണ്ടതുപോലെ ക്രിസ്തുസിന്റെ പ്രേരണയാൽ ഇംപുൽസോറെ ക്രിസ്തോ എന്ന് റോം കണക്കാക്കുന്ന സംഭവങ്ങൾ ഈ പശ്ചാത്തലത്തിലാണ്. റോമൻ വീക്ഷണത്തിൽ ആദിമ ക്രിസ്ത്യാനികൾ യഹൂദമതത്തിന്റെ ഒരു വിഭാഗം മാത്രമാണ്. ചക്രവർത്തിയെ ആരാധിക്കുന്നതിൽ നിന്ന് പ്രത്യേകം ഇളവ് ലഭിച്ചിട്ടുള്ളത് യഹൂദർക്ക് മാത്രവുമായിരുന്നു. അതുകൊണ്ട് തന്നെ യഹൂദരെ സംബന്ധിച്ചിടത്തോളം റോമിന്റെ അപ്രീതിക്ക് പാത്രമാകരുത് എന്നത് അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ടാണ് ആദിമ ക്രിസ്ത്യാനികളോട് യാഥാസ്ഥിതിക യഹൂദർ ഇത്രയധികം പ്രതിഷേധം കാഴ്ചവെക്കുന്നത്. ലോകത്തെ കീഴ്മേൽ മറിച്ചവരാണ് ക്രിസ്ത്യാനികൾ. അപ്പോസ്തല പ്രവർത്തനം 17:6. അതുകൊണ്ട് തന്നെയാണ് സുവിശേഷത്തിന്റെ പ്രയാണത്തെ ക്രിസ്ത്യാനികളുടെ ജീവിതശൈലിയെ യഹൂദരും റോമായും സംശയകരമായി വീക്ഷിച്ചിരുന്നത്. ലോകത്തെ ക്രിസ്ത്യാനികൾ കീഴ്മേൽ മറിച്ചത് തങ്ങളുടെ സഹനത്തിന്റെ ഈറ്റുനോവ് അനുഭവങ്ങളിലൂടെയാണെന്ന് നാം മറക്കരുത്. ആദ്യമേ കണ്ടതുപോലെ അപ്പോസ്തല പ്രവർത്തനം 16:21, 17:7, 17:18 റോമൻ വ്യവസ്ഥകളോടുള്ള വെല്ലുവിളിയായി ക്രിസ്തീയതയെ പ്രതിയോഗികൾ അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇന്നിവിടെ ഗാലിയോയുടെ മുൻപിൽ ശ്രീഹന്മാർക്കെതിരെ ആരോപിക്കപ്പെടുന്ന കുറ്റം ഇത്തിരി വ്യത്യസ്തമായിട്ടാണ്. ഇവർ നിയമത്തിനെതിരായി ദൈവത്തെ ആരാധിക്കാൻ പഠിപ്പിക്കുന്നുവെന്നാണത്. നിയമം എന്ന പ്രയോഗം ഒരു ദ്വയാർത്ഥം പേറുന്നുണ്ട്. അത് ഒരേ സമയം മോശയുടെ നിയമവുമാകാം, റോമൻ നിയമവുമാകാം. എന്തു തന്നെയായാലും ആ സൂക്ഷ്മമായ വാചകത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത് ക്രിസ്ത്യാനികൾ റോമിന്റെ സ്വസ്ഥതയ്ക്കും ആചാരങ്ങൾക്കുമെതിരായി പ്രവർത്തിക്കുന്നുവെന്നും പുതിയ ആരാധനാ സമ്പ്രദായങ്ങൾ അവതരിപ്പിക്കുന്നുവെന്നുമാണ്. അതൊരു രാഷ്ട്രീയ അസ്വസ്ഥതയ്ക്ക് കാരണമാകുമെന്നാണ് വിവക്ഷ. മാത്രമല്ല, തങ്ങൾ യഹൂദരെ വിട്ട് വിജാതിയരുടെ ഇടയിലേക്ക് പോകുന്നുവെന്ന് ശ്രീഹ തൊട്ടുമുൻപേ പറഞ്ഞിരുന്നല്ലോ. അതിനാൽ ക്രിസ്തീയതയെ ബഹിഷ്കരിക്കുകയാണ് യഹൂദർ ചെയ്യുന്നത്. ഡിസോണിങ്, തങ്ങളുടെ വംശത്തിൽ നിന്നുപോലും അവരെ വിച്ഛേദിച്ചു കളയും പോലെ. അങ്ങനെ യഹൂദർക്ക് ലഭ്യമായ പ്രത്യേക ആനുകൂല്യത്തിന് ക്രിസ്ത്യാനികൾ അർഹരല്ല എന്നൊരു വാദവും ഇവിടെ അന്തർലീനമാണ്. പക്ഷേ ഗാലിയോയുടെ തീർപ്പുകൾ വളരെ വ്യത്യസ്തമാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഇത് യഹൂദ ആചാരങ്ങളെ സംബന്ധിച്ചൊരു ആശയക്കുഴപ്പമാണ്, യഹൂദ മതത്തിലെ ഒരു ആഭ്യന്തര പ്രശ്നം. ക്രിസ്തുവിന്റെ പ്രേരണയാലല്ല, ഇത് ക്രിസ്തുവിന്റെ പ്രേരണയാലാണ് എന്ന് മാത്രം. ഇംപുൾസോറെ ക്രിസ്തോ. ദൈവം തന്റെ സ്വന്തമായി കാണുന്ന ജനതയെക്കുറിച്ച് ഇന്ന് സങ്കീർത്തനം 47 ഉദ്ഘോഷിക്കുന്നുണ്ട്. ആ ജനത്തിന് നൽകപ്പെട്ട വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമാണ് ക്രിസ്തു. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നിയമത്തിൽ എല്ലാ വാഗ്ദാനങ്ങളും പരിപൂർണത നേടുന്നു. എന്നാൽ ഇതേ ജനം ക്രിസ്തുവിനെ നിരസിച്ചു എന്നതാണ് വിധി വൈപരീത്യം.
ഗാലിയോയുടെ വിധി യഥാർത്ഥത്തിൽ ഈ ഒരു ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് നൽകുന്നത്. ദൈവത്തിന്റെ ജനം ദൈവത്തിന്റെ മിശിഹായെ തള്ളിക്കളയുന്നുവെന്ന് പിൽക്കാലത്ത് പൗലോശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു ആശയം തന്നെയാണിത്. അങ്ങനെ ക്രിസ്തീയതയുടെ ഏറ്റവും മഹത്തായ ഈ സാധൂകരണം സീസറിന്റെ ഉറ്റ തോഴനിൽ നിന്നാണ് വരുന്നത് എന്നത് വിചിത്രമായിരിക്കുന്നു. എത്ര നിഗൂഢമാണ് ദൈവത്തിന്റെ വഴികൾ. Thank you.